ശ്രീ ബ്ലസിയുമായുള്ള മറുപടി തുടരുന്നു. ശ്രീ ബ്ലസി, നിപ്പ പടർന്നു പിടിച്ചതിന് ശേഷം അതിനെ ആധാരമാക്കി മലയാളത്തിൽ ഒരു സിനിമ വന്നു, വൈറസ്. അതുപോലെ ഈ കൊറോണ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ചലച്ചിത്രം ഭാവിയിൽ ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതിന്റെ സമാനമായ പല സിനിമകളും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ യാദൃശ്യമാണ്. കാരണം നമ്മൾ ഇതുവരെ ലോകത്തിനെ കുറിച്ച് കരുതി വച്ചിരുന്ന കാഴ്ചപ്പാടുകളൊക്കെ മാറുകയാണ്. അപ്പം എന്ന് വെച്ചാൽ ഒരു സൊസൈറ്റിയെ കുറിച്ച് നമ്മൾ ആണ്, എനിക്കൊന്ന് ആദിമ മനുഷ്യർ തൊട്ട് സമൂഹത്തിനെ കുറിച്ചും സമൂഹത്തിന്റെ ബന്ധങ്ങളെക്കുറിച്ചും കെട്ടുറപ്പുകളെ കുറിച്ചും ആശ്ലാഷത്തിനെ കുറിച്ചും ഒക്കെയാണ് എപ്പോഴും ഞാൻ തന്മാത്രയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സ്പർശനമാണ് ഏറ്റവും വലിയ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതിനകത്തെ ഏറ്റവും വലിയ കാര്യമായിട്ട്, അതാണ് വളരെയധികം നമ്മളെ ഹീൽ ചെയ്യിക്കുന്നതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഞാനും സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ അനുഭവങ്ങൾ, സ്പർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, സമൂഹത്തിനെ ഒരു സമൂഹമായി ജീവിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ മനുഷ്യനെ ചിന്തിപ്പിക്കുക ഇന്ത്യ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു റെവല്യൂഷനാണ്. ബ്ലസി, കോഴിക്കോട് നിന്നും സാവിത്രി എന്ന ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്. താങ്കളുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പലരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീമതി സാവിത്രി, ശ്രീ ബ്ലസിയോട് സംസാരിക്കാം. നമസ്തേ സർ. നമസ്തേ സാർ. ഞാൻ ഇത് കണ്ടപ്പോഴും എനിക്കൊരു സംശയം, സാറിന് പല അനുഭവങ്ങളും അവിടെ നിന്നുണ്ടായല്ലോ. അപ്പോഴേ സാറിനൊരു അടുത്തുള്ള ഒരു സിനിമയ്ക്കുള്ള ഒരു തീമായി ഇന്ന് വല്ലതും കിട്ടിയോ? ഞാനത് ചോദിച്ചു. നമ്മളൊരു കാഴ്ചക്കാരനെ പോലെ നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് സുഖമുള്ള, നമ്മളെ ഒരു 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 കാറ്റത്ത് ഉലയുന്ന ഒരാളെ പോലെ ആടി ഉലഞ്ഞു നിൽക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ തോന്നണമെന്നുണ്ടാവില്ല. പക്ഷെങ്കിൽ ഈ അനുഭവങ്ങൾ പിന്നീട് ഞാനൊരു കഥയെ സമീപിക്കുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാക്കുമായിരിക്കാം എന്നുള്ളൊരു സത്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായി, അത് തീർച്ചയായിട്ടും അത് എനിക്കുന്നത് തന്നെയല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ മാറ്റം ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഒരു അനുഭവമായിരിക്കും, അത് ആ രീതിയിൽ തന്നെ സംഭവിക്കുമായിരിക്കും. നന്ദി സാവിത്രി. എന്നുള്ള രീതിയിലൊന്നും പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അതെ അതെ, എന്തായാലും ഭാവിയിൽ ഉണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു. കൊറോണ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ചലച്ചിത്രം നമുക്ക് ബ്ലസിയെ പോലുള്ളൊരു സംവിധായകനിൽ നിന്നും എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം ആടുജീവിതം പോലും 12 വർഷത്തിന് മുമ്പേ താങ്കൾ പ്ലാൻ ചെയ്തതാണ് അല്ലേ? നീണ്ട 12 വർഷത്തിന് ശേഷമാണ് അത് ചലച്ചിത്രമായി മാറുന്നത്. ശ്രീ ബ്ലസി, അതുപോലെ ഈ കൊറോണ ഇങ്ങനെയൊരു വൈറസിൻ്റെ അറ്റാക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞ് 2012 തന്നെ അതിനെ ആധാരമാക്കി ഒരു ഒരു ഇംഗ്ലീഷ് സിനിമ പുറത്തിറങ്ങിയിരുന്നു. പിന്നെ ഒരു ഒരു പുസ്തകവും കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ ശ്രീ ബ്ലസി? ചെറിയ സാങ്കേതിക പ്രശ്നം. ഞാൻ നേരത്തെ ആമുഖത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം ഹോം ക്വാറൻറ്റൈനിലാണ്, വീട്ടിലെ ബേസ്മെൻറ്റിലാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങൾ ഉണ്ട്. ഈ നെറ്റ് എപ്പോഴാണ് കട്ടാകുക തുടങ്ങിയ ആശങ്കകളൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഞാൻ ആമുഖത്തിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. സംവിധായകൻ ബ്ലസിയുമായുള്ള മറുപടി തുടരുന്നു. ശ്രീ ബ്ലസി, ഇങ്ങനെ ഒരു വൈറസ് ആക്രമണം ഉണ്ടാകും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 2012 ഇംഗ്ലീഷ് ചലച്ചിത്രം പുറത്തിറങ്ങിയിരുന്നു. മാത്രമല്ല ഒരു നോവലും പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ കലാകാരന്മാർ മുൻകൂട്ടി കാണുന്നു ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ താങ്കൾക്ക് താങ്കളുടെ ഈ ജോർദൻ അനുഭവം, പ്രത്യേകിച്ച് ജോർദൻ അവിടെയുള്ള താമസം, ഇത്രയും കാലം ക്വാറൻറ്റീനിൽ കഴിയേണ്ടി വന്നു, ആ സമയത്തുള്ള താങ്കളുടെ വളരെ സർഗാത്മകമായിട്ടുള്ള പല ഇടപെടലുകളും ഉണ്ടാവുമല്ലോ, പല സർഗാത്മക വ്യാപാരങ്ങളും താങ്കൾ നടത്തിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പൃഥ്വിരാജിനെ പോലുള്ള ഒരു നടൻ, അദ്ദേഹം ഇപ്പോൾ സംവിധായകൻ കൂടിയാണ്, പലതരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഒരു വൈറസാണ് ലോകത്തെ ബന്ദിയാക്കിയിരിക്കുന്നത്. ആ ഒരു അനുഭവം നമ്മൾ തികച്ചും ആകസ്മികമായിട്ടുള്ളതല്ലേ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ഞാൻ പറഞ്ഞ പോലെ ചിന്തകൾക്ക് അപ്പുറമായിട്ട് നമ്മളെ എത്ര നിസ്സാരമാണ് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നമ്മളുടെ വേദങ്ങളിൽ നിന്നും നമ്മുടെ ആത്മീയതകളിൽ നിന്നും ഒക്കെ നമ്മൾക്ക് സ്ഥിരമായി നമുക്ക് പറഞ്ഞു തരുന്ന പല കാര്യങ്ങളും എത്ര ശക്തമായാണ് നമ്മളെ നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നത് എന്നുള്ളത് അനുഭവമാക്കേണ്ടതാണ് ഈ അവസ്ഥകളൊക്കെ. കൊറോണ പഠിപ്പിക്കുന്ന ഒരു പാഠം എന്തായിരിക്കും? നിരവധി പാഠങ്ങളുണ്ട്, പ്രധാനപ്പെട്ട പാഠം എനിക്ക് തോന്നിയിട്ടുള്ള ഇതുവരെ നമ്മൾ ആർജിച്ചു ചിന്തിച്ച് എടുത്ത കുറെ അധികം കാര്യങ്ങളുണ്ട്. നമ്മുടെ അറിവുകള്, നമ്മളുടെ നേട്ടങ്ങള്, നമ്മൾ എന്നൊക്കെ വിചാരിച്ച് ലോകത്തിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ ആവാം, ഇങ്ങനെയൊക്കെ ജീവിക്കാം, ഇങ്ങനെയാവാം എന്ന് കരുതുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മുമ്പിലോട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുപോയ കാര്യങ്ങൾ, പൂർവികർ നടന്നുപോയ കാര്യങ്ങൾ, അതിൻ്റെ പിന്തുടർച്ചകൾ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള കുറെ വഴികൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. അപ്പൊ ഈ വഴികളൊന്നും നമുക്ക് സഞ്ചരിക്കാം എന്നുള്ള യാതൊരു ഉറപ്പുമില്ലാത്ത അവസ്ഥയെ പോലെ ഉള്ള അടുത്ത നിമിഷങ്ങളെ പോലും നമ്മൾ കാത്തിരിക്കാൻ യോഗ്യരല്ല, അല്ലെങ്കിൽ അടുത്ത നിമിഷം പോലും നമുക്ക് അന്യമാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് ഇനി നമ്മൾ മാറണം. അതിൻ്റെ നന്മ മനുഷ്യരിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയണം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം യഥാർത്ഥമായി എന്ന് വെച്ചാൽ നമ്മൾ ഒന്നും ഒരു പാഠവും നമ്മൾ പഠിക്കുന്നില്ല എന്നാണ്. വെള്ളപ്പൊക്കം നമ്മളെ ഒരുമിച്ചാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. ഭൂകമ്പം നമ്മളിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാക്കി, പക്ഷെ അതും ഏതാനും ദിവസങ്ങൾ ടി വിയിലെ ദൃശ്യങ്ങൾ മാഞ്ഞു പോയപ്പോൾ അതും കഴിയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയൊക്കെ മനുഷ്യൻ മറവികൾക്ക് കൂടുതൽ മറയാൻ ശ്രമിക്കുന്നു, മറവികളുടെ മറവിൽ മറയാൻ ശ്രമിക്കുന്നു. ഞാൻ ഇങ്ങനെയാണ് നിരന്തരമായി ഞാൻ പോന്നിട്ടുള്ള വഴികളിലൂടെ ഞാൻ പഠിച്ചിട്ടുള്ളത് പോലെ അല്ലാതെ ജീവിതത്തിനെ കുറിച്ച് കുറച്ചുകൂടെ വ്യാപ്തി ചിന്തിക്കുവാനായിട്ട് ഈ ഇടപെടലുകൾ കഴിയണം. എങ്കിൽ മാത്രമേ ഇനി അടുത്തൊരു ലോകമുണ്ട്, ഇതിന് ശേഷം ഒരു ലോകം തുറക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് അകലങ്ങളുണ്ട്. സമൂഹത്തിൻ്റെതായിട്ടുള്ള അകലം, സമൂഹം പേടിക്കുന്ന ഒരുപാട്. ഇപ്പം നാളെ കോവിഡ് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എന്തായിരിക്കും നമ്മളുടെ മേലെ ആക്രമിക്കപ്പെടാവുന്നതെന്നുള്ള ഒരുപാട് കരുതലുകൾ ആവശ്യമുണ്ട്. അപ്പം അത് പ്രകൃതിയോടൊപ്പം നമ്മൾ എത്രത്തോളം അടുത്ത്, പ്രകൃതിയോടൊപ്പം എത്രത്തോളം പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയുന്ന ഒരു കൊച്ചു ജീവിതത്തിൻ്റെ പരിമിതികളെ കുറിച്ച് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അനുഭവിക്കുന്ന അവസ്ഥകൾ, ജീവിക്കുന്ന അവസ്ഥകൾ ഏറ്റവും പൂർണ്ണമാക്കാൻ ശ്രമിക്കുക എന്നതാണ്. ശ്രീ ബസി, കോട്ടയത്ത് നിന്നും രഞ്ജിത്ത് എന്ന പ്രേക്ഷകൻ താങ്കളോട് സംസാരിക്കാനായി കാത്തിരിക്കുന്നു. രഞ്ജിത്ത്, ചോദിക്കാം. ഹലോ. യെസ്, ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം സാറേ. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമാണിത്. അപ്പം ഞങ്ങൾക്ക് ഒരു ടീസറോ പോസ്റ്ററോ ഇപ്പൊ അടുത്തങ്ങനെ പ്രതീക്ഷിക്കാവോ? ഇല്ല, ഞാന് ഇപ്പം എന്റെ വളരെ അടുത്ത സുഹൃത്താണ് അനില് പോലും. ഞാൻ കേരളത്തിൽ ഒരു 15 ദിവസം, തിരുവനന്തപുരത്ത് ഒരു 4 ദിവസം ഷൂട്ട് ചെയ്ത് അനിൽ അറിഞ്ഞിട്ടില്ല. ഇത് കോവിഡ് വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ജോർദാനിൽ ഷൂട്ട് ചെയ്യുന്നു, ഇത് 3ാമത്തെ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യുന്നു എന്നൊക്കെ അറിഞ്ഞു. കാരണം വേറൊന്നുകൊണ്ടല്ല, സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് സമയത്തുണ്ടാകുമാവുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അത് ഇനിയും കുറെ നാളോടെ എടുക്കുന്നതാണ്, അത് കഴിഞ്ഞ് നമുക്ക് തരാൻ പറ്റും. കാരണം പ്രേക്ഷകർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ, പ്രേക്ഷകരുടെ ഒരു അംഗീകാരമാണ് ഏറ്റവും വലുതായിട്ട് കരുതുന്നത്. അപ്പം തീർച്ചയായിട്ടും അത് ഞങ്ങൾ അതിൻ്റെ ഒരു കൃത്യമായ സമയത്ത് നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ രഞ്ജിത്ത്, വളരെയധികം നന്ദി. കാത്തിരിക്കുക എന്തായാലും ആകാംക്ഷയോടെ. ശ്രീ ബസി, ഇതിൽ AR റഹ്മാനാണോ സംഗീതം? അതെ 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 ആണല്ലേ. സിനിമാറ്റോഗ്രഫി, ഛായാഗ്രഹണം. എൻ്റെ ആദ്യത്തെ രണ്ട് ഷെഡ്യൂൾ ചെയ്തത് കെ യു മോഹൻ ആയിരുന്നു. ഇപ്പോഴത്തെ ലാസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് സുനിലാണ്. റസൂൽ പൂക്കുട്ടിയുണ്ട് അല്ലേ? റസൂൽ പൂക്കുട്ടി. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 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 ഓസ്കാർ അവാർഡ് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് താങ്കൾ നീങ്ങുന്നത്. അതിനനുസരിച്ചുള്ള ഒരു മേക്കിംഗ് ആയിരിക്കും എന്തായാലും. അനിലിന്റെ നാവ് പൊന്നാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രീ ബ്ലസി, ചലച്ചിത്ര മേഖല പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഓൺലൈൻ റിലീസിങ്ങിലോട്ട് പോവുകയാണ്. അതൊരു ഒരു കോൺട്രവേഴ്സിയുമായിട്ടുണ്ട്, ഒരു വിവാദമായിട്ടുണ്ട് ചലച്ചിത്ര രംഗത്ത്. എങ്ങനെ കാണുന്നു താങ്കൾ അതിനെ? അത് തീർച്ചയായിട്ടും ഒരുപാട് ചർച്ചകളിലൂടെ അതിൻ്റെ തീരുമാനങ്ങളിൽ എത്തേണ്ടതാണ്. എങ്കിൽ പോലും ഈ ഓൺലൈനിൽ കൂടെ സിനിമകൾ കാണിക്കുന്നു, റിലീസ് അല്ലെങ്കിൽ പോലും കാണിക്കുന്നു എന്ന് പറയുന്നത് ഓൺലൈൻ പുതിയൊരു ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മാർക്കറ്റാണ് സിനിമയ്ക്ക്. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ സംഭവിച്ചിട്ടുള്ളതാണ് ഈ ആമസോണും നെറ്റ്ഫ്ലിക്സും ഒക്കെ. അതിൽ നിന്ന് വലിയൊരു റവന്യൂ പ്രൊഡ്യൂസറിന് ലഭിക്കുന്നുണ്ട്. അത് എങ്ങനെ തിയേറ്റർ റിലീസിനോടൊപ്പം കൂടെ പോകുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു പുതിയ ടെക്നോളജികളുടെ ഡെവലപ്മെന്റ്സാണ്. അത് ഒരുപാട് ചർച്ചകളിൽ കൂടെ നമ്മൾ തീരുമാനം എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും തിയേറ്ററുകൾ നമുക്ക് നഷ്ടമാകാൻ പാടില്ല. തിയേറ്ററുകളിൽ തന്നെയാണ് സിനിമ കാണേണ്ടത്, തിയേറ്ററിലാണ് സിനിമയുടെ എക്സ്പീരിയൻസ് ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഒരു പല സിറ്റുവേഷൻസ് മാറിക്കൊണ്ട് വരുമ്പോൾ പുതിയ പുതിയ ചിന്തകളും അനുഭവങ്ങളും ഒക്കെ വരും. അപ്പം അതിന് തീർച്ചയായിട്ടും വലിയൊരു സീരിയസ് ആയിട്ടുള്ള ഒരു പഠനവും ചിന്തകളും കൂടെ എടുത്തതിന് ശേഷം എടുക്കേണ്ട ചില തീരുമാനങ്ങളാണ്. കാരണം സിനിമ പ്രദർശനശാലകൾ ഒക്കെ അടഞ്ഞു കിടക്കുകയാണ്. അത് തുറക്കണം. അത് എന്നുവെച്ചാൽ അവരെയൊക്കെ കൺസിഡർ ചെയ്യാതെ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം അവരുടെയൊക്കെ ഒരു ബിസിനസ്സിനെ, മുമ്പോട്ടുള്ള യാത്രകളെ ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് മറ്റൊരു തരത്തിലുള്ളൊരു മാർക്കറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് വലിയൊരു സ്റ്റഡി ആവശ്യം തന്നെയാണ്. ഓക്കെ, ബിജു മട്ടന്നൂർ എന്നൊരു സിനിമാ പ്രവർത്തകൻ ചേരുന്നുണ്ട്. ശ്രീ ബിജു, ഹലോ, താങ്കൾക്ക് സംസാരിക്കാം ശ്രീ ബ്ലസിയോട്. സാറേ നമസ്കാരം, ബിജു മട്ടന്നൂരാണ്. നമസ്കാരം ബിജു, ചോദിച്ചോളൂ. ബിജു, സമയമില്ല, ചോദിക്കൂ ബിജു. എനിക്ക് തോന്നുന്നു താങ്കളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി വിളിച്ചാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ. ഇല്ല, ബിജുവിൻ്റെ ലൈന് കട്ടായി എന്ന് തോന്നുന്നു. ശ്രീ ബ്ലസി, ഈ മേക്ക് ഓവർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്തിരി താടി ഒക്കെ വെച്ച് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ താല്പര്യം? ഞാന് അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ആടുജീവിതം ആണല്ലോ. എനിക്കത് ഒരു വർഷം മുമ്പാണ് എനിക്ക് വന്നൊരു ഫിലിം, ഞാനൊരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് വളരെ പണ്ട് മറ്റാണ് ആടി വെച്ചിട്ടുള്ളത്. സിനിമ തുടങ്ങിയിട്ട് ഉള്ള കഴിഞ്ഞ ഒരു 10-15 വർഷത്തിന് ശേഷം ആദ്യമായിട്ടായിരിക്കും താടിയിലേക്ക് വരുന്നത്. താടി ആദ്യ കഴിഞ്ഞ വർഷം ഒരു വളരെ തണുപ്പിന്റെ സമയത്ത് ഒപ്പം തന്നെ വളർത്തി തുടങ്ങിയാണ്. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളൂ. എപ്പോ വേണേലും നീളം കുറയാം, കൂട്ടാം ഒക്കെ ചെയ്യാം. അതൊന്നും പറയാൻ പറ്റത്തില്ല. ആടുജീവിതത്തിന് ഇത് സൂട്ടാന്ന് തോന്നുന്നു. ഈ നജീബിനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട്? പിന്നെ നജീബ് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്ന ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. നജീബായിട്ട് സംസാരിച്ച, നജീബും ബെന്യാമിനും കൂടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഒരുപാട് സംസാരിച്ച് ഇരുന്നിട്ടുണ്ട്. ഈ നജീബിനെ പോലെ ആടുജീവിതം നയിക്കാൻ വിധിക്കപ്പെട്ട പലരും ഇപ്പോഴും മണലാരണ്യങ്ങളിൽ കഴിയുന്നുണ്ടാവുമല്ലോ അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഒരുപാട്, നമുക്ക് ഇപ്പം ഒരുപാട് റൈറ്റപ്പുകളും ഒരുപാട് ചാനലുകാരുടെ റിസർച്ചിലും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നജീബ് ഉണ്ടായിരുന്ന ഒരു 90-കളിൽന്ന് പറഞ്ഞാൽ അത്രയധികം ഈ ചാനലുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും അത്രയധികം ഈ ഗൾഫ് രാജ്യങ്ങളിലൊന്നും അത്രയും പ്രത്യേകിച്ച് മലയാളി ചാനലുകളും ഇല്ലായിരുന്നതുകൊണ്ടാണ്. ഇപ്പം പക്ഷെ ഒരുപാട് ആൾക്കാരെ അങ്ങനെ രക്ഷപ്പെട്ട് വരുന്നുണ്ട്. പക്ഷെ ഇന്നും അത്തരം ആൾക്കാർ ചെന്ന് അകപ്പെടുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു സത്യം. അതെ, അറിയാതെ അങ്ങനെ ജീവിതങ്ങളുണ്ട് പലതും, ക്യാമറ കണ്ണുകളിലൊന്നും പെടാതെ. ശ്രീ ബ്ലസി, ബിജു മട്ടന്നൂർ വീണ്ടും എത്തിയിട്ടുണ്ട്. ബിജു, ചോദിക്കാം. ബിജു ക്ലിയർ ആണല്ലോ, ഒന്നുകൂടെ ചോദിക്കൂ. അതെ സാറ്, ജോർദാനിൽ അകപ്പെട്ടിരുന്നു അറിഞ്ഞപ്പോ തന്നെ ഞാൻ സാറിന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഹലോ സാർ, കേൾക്കാം, പറഞ്ഞോളൂ. സാറിന്റെ കൈയുടെ ഇഞ്ചുറി ആയ സമയത്തും സാറ് ജോർദാനിൽ അകപ്പെട്ടിരുന്നു അറിഞ്ഞ സമയത്തൊക്കെ ഞാൻ സാറിന്റെ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോ പിന്നെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എന്റെ തുല്യനായ ബ്ലസി സാറിന്റെ ഒരു സിനിമയാണ് ആടുജീവിതം. അപ്പോ ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഇനി സിനിമയുടെ പ്രതിസന്ധിയും എല്ലാ മേഖലയിലും ഈ പ്രതിസന്ധി ഉണ്ട്, എങ്കിലും ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ സിനിമയുടെ പ്രതിസന്ധിയൊക്കെ മാറി എപ്പോഴാണ് സിനിമ മേഖല ഒരു സാധാരണ ഗതിയിലേക്ക് വരിക എന്ന് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന നിലയിൽ അറിയാൻ ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സാറ് ഈ സിനിമയ്ക്ക് വേണ്ടി എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അത് സാറിന്റെ ആ ഇപ്പം ജോർദാനിൽ അകപ്പെട്ട കഷ്ടപ്പാടുകളും അതൊക്കെ ആ സിനിമയിൽ നല്ല റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോ നമ്മളെ പോലത്തെ സിനിമാ പ്രവർത്തകർക്ക് സാറിന്റെ വാക്കിൽ നിന്നും ഒരു ഇപ്പോഴത്തെ പ്രതിസന്ധി തരണം ചെയ്യാനുള്ള ഒരു എങ്ങനെയാണ് ആ സിനിമ മേഖല പെട്ടെന്ന് തിരിച്ചു വരിക എന്നുള്ളതൊന്ന് കേട്ടാൽ കൊള്ളായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ജീവിതത്തില് പ്രതിസന്ധികളെ അതിജീവിച്ചു അതൊരു അതിജീവനം എന്ന് പറയുന്നുണ്ട്. പ്രതിസന്ധികളിൽ നമ്മൾ എപ്പോഴും ശക്തരായി മുന്നോട്ട് പോകുന്ന ഒരു സ്വാഭാവികമായ ഒരു കരുത്ത് മനുഷ്യനുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് തന്നെ അറിയാം, ഇപ്പോൾ അടഞ്ഞു കിടന്ന പല സ്ഥാപനങ്ങൾ തുറക്കുന്നു, ഇൻഡോർ ഷൂട്ടിങ്ങുകൾ നമുക്ക് അനുവദിച്ചു തുടങ്ങി. ഇതൊക്കെ ഓരോ സർക്കാർ സംവിധാനങ്ങളിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്നുള്ളതിൻ്റെ ചില നിലപാടുകൾ കൊണ്ടാണ്. അപ്പം ഭാരതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു നിലപാടേ ആയിരിക്കില്ല അമേരിക്കയിൽ ഉണ്ടാകും. പക്ഷെങ്കിൽ എങ്കിൽ പോലും ഇതിന് സ്വാഭാവികമായ ഒരു അതിജീവനം ആവശ്യമായിട്ടുണ്ട്. എന്നും ഇങ്ങനെ ആവാൻ പറ്റില്ല. ചിലപ്പോൾ ഇനി മരിച്ചു വീണോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോലും തൊഴിലിന് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് നാളെ വന്നുകൂടായെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുക. തീർച്ചയായിട്ടും സിനിമയുടെ ചിത്രീകരണം സിനിമാ പ്രവർത്തകർക്ക് ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ പ്രത്യേകിച്ച് ഡെയിലി വേജസിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അങ്ങനെ അത് സിനിമയിൽ മാത്രമല്ല ഒരുപാട് മേഖലകളിൽ എൻ്റർടൈൻമെൻറ്റ് മേഖലകളിൽ ഒരുപാട്. അപ്പം അതൊക്കെയാണ് പക്ഷെ അവസാനമായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു സത്യം കൂടെ ഉണ്ട്. കാരണം എൻ്റർടൈൻമെൻറ്റ് ഫീൽഡായിരിക്കും ഏറ്റവും അവസാനമായിട്ട് ഈ ഇതിനായിട്ട് നമ്മുടെ സർക്കാർ തലങ്ങളിലും ഒക്കെ അതിനുള്ള അനുവാദം ലഭിക്കുന്നത്. കാരണം മറ്റുള്ളവർക്ക് കുറച്ചും കൂടെ ഒഴിച്ചുകൂടാനാകാത്തതെന്ന് തോന്നുന്നുണ്ടായിരിക്കും. എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ഭാവിയിൽ തന്നെ ഉണ്ടാകും. ആ ഒരു പ്രതീക്ഷയാണല്ലോ നമ്മുടെ ലൈഫ്. തീർച്ചയായും നമുക്ക് അതിജീവിക്കാനാവും എന്തായാലും. ബിജു, ബ്ലസി സാർ, ഒരു ചെറിയ ഇടവേള കൂടി, അവസാന ഇടവേള, ഉടൻ തിരിച്ചെത്താം. മറുപടി തുടരുന്നു. ഒരു ചോദ്യം കൂടി. ശ്രീ ബ്ലസി, ഞാൻ താങ്കൾ കൈ ഉയർത്തിയപ്പോഴാണ് കണ്ടത്. എന്തുപറ്റി കൈക്ക്? നേരത്തെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്നുള്ളൊരു പ്രൈസ് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ എൻ്റെ കൂടെ ഒട്ടും സംഭവിക്കേണ്ടതായിട്ട് ഉള്ള ഒരു കാര്യമാണ്. ഒരു കഥകിൻ്റെ ഒരു ഡോറിനുള്ളിൽ കുടുങ്ങി ഈ ചെറിയ ഈ കുഞ്ഞു വിരള് ഇങ്ങനെ മടങ്ങിയിട്ട് അതിനൊരു അറ്റത്തൊരു ചെറിയൊരു ഫ്രാക്ചറായി കുഴയിൽ നിന്നും ഊരിപ്പോയി എന്നൊക്കെ പറയുന്നതൊക്കെ ഒരിക്കലും സംഭവിക്കേണ്ടാത്ത കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ അത് എനിക്ക് അവിടെ ഒരു 40-45 കിലോമീറ്റർ മാറിയുള്ള ഒരു മിലിറ്ററി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പ്ലാസ്റ്ററിയൊക്കെ ഉണ്ടായി. അപ്പം ഷൂട്ടിങ് തുടങ്ങുന്നതിന് 2 ദിവസം, വീണ്ടും പുനരാരംഭിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെങ്കിൽ എനിക്ക് ഈ 10-16 ദിവസം ഈ കൈമായിട്ട് തന്നെ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവുകയുണ്ടായി. അതാണല്ലോ സമർപ്പണം, അർപ്പണം എന്ന് പറയുന്നത്, അതാണല്ലോ. എന്തായാലും വളരെയധികം നന്ദി. ഇത്രയും സമയം ജനൻ ടി വിയുമായി ചെലവഴിച്ചതിന്. മാത്രമല്ല താങ്കൾ ഹോം ക്വാറന്റൈനിലാണ് അല്ലേ? എന്തായാലും വീട്ടിലെത്തിയതിൻ്റെ സുഖം അനുഭവിക്കുന്നുണ്ടല്ലോ. ഇന്ത്യൻ സിനിമ ഇതുവരെ കാണാത്ത ഒരു മികച്ച സൃഷ്ടിയായി ആടുജീവിതം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. മറുപടിയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. മറുപടി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വ്യക്തിയുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി.